ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയായിട്ടോ. ചിക്കനൊക്കെ ഫില്ലിങ് കൊടുത്തിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്ക് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഒരു മാവ് റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തു വയ്ക്കുക. അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൈദയാണ് എടുക്കുന്നത്. 250 ml കപ്പിന് ഒരു കപ്പ് മൈദ. അടുത്ത ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്ത ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എണ്ണയോ നെയ്യോ ബട്ടറോ ചേർക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇനി ഈ നെയ്യും ഈ മൈദയും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് തിരുമി യോജിപ്പിച്ചെടുത്താൽ മതി. ഈ നെയ്യും ഈ മൈദയും കൂടെ നന്നായിട്ട് തിരുമിയെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ. മൈദയും നെയ്യും കൂടെ നന്നായി മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം കുഴയ്ക്കാനായിട്ട്. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ട് കൊണ്ടുവരാം. മാവ് ഞാൻ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ ഫില്ലിങ് തയ്യാറാക്കാം. സ്നാക്കിന് ആവശ്യമായ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി തന്നെ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി വാഴി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചുവ മാറി വന്നിട്ടുണ്ട്. അടുത്ത ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. ഞാൻ ഇതേപോലെ ഒരു സവോള വളരെ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനോടെ തന്നെ 3 പച്ചമുളക് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഈ സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയം നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചേർക്കുന്ന ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടിയൊക്കെ ചേർത്ത് വേവിച്ചതാണ്. അതുകൊണ്ട് സവോളയ്ക്കകത്ത് ഉപ്പ് ചേർക്കുമ്പോൾ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതിനുശേഷം അതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. സവോള പച്ചമുളകും എല്ലാം ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ അല്പം കുറച്ച് വയ്ക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിൻ്റെ എല്ലാം പച്ചച്ചുവയിൽ നന്നായിട്ട് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മളിവിടെ ചേർത്തിരിക്കുന്ന മസാലപ്പൊടികളുടെ പച്ചമണം നന്നായി മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ സ്പൈസ് ലെവലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നല്ല എരിവുള്ള മുളകാണ് ചേർത്തിരുന്നത്. പിന്നെ നല്ല എരിവുള്ള എടുത്തിരുന്ന പച്ചമുളകിലും നല്ല എരിവുള്ളതാണ്. മസാലപ്പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത ഇനത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ്. നന്നായിട്ട് പഴുത്തൊരു തക്കാളി ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ട് നോക്കാം കേട്ടോ. കുറേ നേരമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. തക്കാളിയും മസാലയും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതൊന്ന് അടച്ചു കൊടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കുകയും വേണം. ഇതെല്ലാം ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇത് നോക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അല്പം ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് വേവിച്ചിട്ട് ചെറുതായി മുറിച്ചെടുത്തതാണ്. മിക്സിയിൽ അടിച്ചതല്ല, ഞാൻ ചെറുതായി മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. മിക്സിയിൽ അടിച്ച് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാലയും ചിക്കനും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ചിക്കനും മസാല എല്ലാം കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി തണുത്തതിന് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തണുത്തതിന് ശേഷം സ്നാക്ക് റെഡിയാക്കി എടുക്കാം.
മാവ് ഞാൻ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഒന്നുകിൽ ഇത് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് പരത്തിയെടുത്താൽ മതി, അതല്ല എങ്കിൽ ഇത് മുഴുവനോടെ പരത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിതൊന്ന് പരത്തിയെടുക്കട്ടെ. ഇത് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലുള്ള ഒരു പാത്രം വെച്ചിട്ട് ഒന്നൊരു ഷേപ്പാക്കി എടുക്കണം. ഇതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഒരെണ്ണം കൂടെ പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഫില്ലേ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തിട്ട് സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോർക്ക് കൊണ്ട് ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. സ്നാക്ക് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാം. നമ്മൾ കോഴിയുടെ ഒക്കെ തയ്യാറാക്കാറില്ലേ, അതേപോലെ വേണമെങ്കിലും തയ്യാറാക്കാം. സമോസയുടെ രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കാം. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ താല്പര്യം ആ രീതിയിൽ തയ്യാറാക്കിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ റൗണ്ടിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിനി ചൂടായ എണ്ണയിലിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്നാക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കുക. എന്നിട്ട് ഓരോ സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഓരോ സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല നല്ല സോഫ്റ്റ് അത് നല്ല സോഫ്റ്റുമാണ്. ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ച് തയ്യാറാക്കിയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.